നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിൽ അത്ഭുതമാകുന്ന മറ്റൊരു സിനിമയാണ് പുഷ്പ റ്റു സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ച സിനിമയാണ് പുഷ്പ റ്റു അതിന് തെളിവാണ് ചിത്രത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗ് ബാഹുബലി ടു ആർ 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 കെ ജി എഫ് ലിയോ കൽകെ തുടങ്ങിയ സിനിമകളുടെ നിലവിലെ എല്ലാ പ്രീ സെയിൻസ് റെക്കോർഡുകളും മറികടന്നുകൊണ്ടാണ് പുഷ്പ റ്റു ഇപ്പോൾ ഉള്ളത് ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രീ സെയിൽസ് നൂറ്റി പത്ത് കോടിയും കടന്നിരിക്കുകയാണ് എന്ന് അണിയറക്കാർ അറിയിക്കുകയാണ് അതിനിടെ പുഷ്പ റ്റു റീറിലീസിനോടനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിരക്കിലും തിക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു പ്രീമിയർ ഷോയ്ക്ക് എത്തിയ അല്ലു അർജ്ജുനെ കാണാൻ വലിയ ഉന്തും തള്ളുമുണ്ടായിരുന്നു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഇതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത് ഒരു കുട്ടിയടക്കം രണ്ടു പേർ ബോധം കെട്ട് വീടിയിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈദരാബാദ് ദിൽഷു നഗർ സ്വദേശിനി രേവതി എന്ന മുപ്പത്തിയൊൻപത് വയസ്സുകാരിയാണ് മരിച്ചത് ഭർത്താവ് ഭാസ്കരനും മക്കളായ തേജനും സന്ധ്യ തിയേറ്ററിൽ രേവതി പ്രീമിയർ ഷോ കാണാനായി എത്തിയത് തിക്കിലും തിരക്കിലും പെട്ട വീട് പോയ രേവതിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി സി പി ആർ നൽകിയെങ്കിലും ജി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രാത്രി പതിനൊന്ന് മണിക്കുള്ള പുഷ്പ ടു പ്രീമിയർ കാണാൻ അല്ലു അർജുൻ എത്തുമെന്ന അവസാന നിമിഷമാണ് വിവരം ലഭിച്ചത് ഇതോടെ ആളുകൾ സന്ധ്യ തിയേറ്ററിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുകയായിരുന്നു അതിനിടെ ബാംഗ്ലൂരിൽ ഇന്ന് രാവിലെ നാലു മണിക്ക് സിനിമ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു സിനിമ റിലീസ് ചെയ്തില്ല എല്ലാ മെട്രോ നഗരങ്ങളിലും പുലർച്ചെ മണിക്ക് സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു അണീറക്കാരുടെ പ്രഖ്യാപനം എന്നാൽ ബാംഗ്ലൂരിൽ പുലർച്ചെയുള്ള റിലീസ് കർണാടക ഡി ജി പി അനുമതി നിഷേധിച്ചു എല്ലാ തിയേറ്ററുകളോടും നാളെ രാവിലെ തന്നെ ആറു മണിക്ക് സിനിമ റിലീസ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട് വലിയ പബ്ലിസിറ്റിയാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് കേരളത്തിൽ പുഷ്പ റ്റു ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ രണ്ടു കോടിയിലേറെ പ്രീ സെയിൽ നേടിയിരുന്നു തെലുങ്കിലെ ഒരു താരത്തിന് ലഭിക്കാതെ ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജ്ജു കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായ പുഷ്പ ടു ദ റൂൾ ഇന്ന് ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ പന്ത്രണ്ടായിരം സ്ക്രീനുകളിലാണ് എത്തുന്നത് കേരളത്തിൽ അഞ്ഞൂറ് സ്ക്രീനുകളിൽ ചിത്രം എത്തും പുലർച്ചെയാണ് ചിത്രത്തിന്റെ ആദിഷു പുഷ്പ രണ്ടാം മരവിനായ ഏറെ ആവേശത്തോടു കൂടിയാണ് അല്ലു ആരാധകർ കാത്തിരുന്നത്